അമേരിക്കയിലെ ഫ്ലോറിഡയിൽ പാർപ്പിട സമുച്ചയം തകർന്നു വീണ് 100 പേരെ കാണാതായി. ഒരാളുടെ മരണം സ്ഥിരീകരിച്ചു. 12 നില കെട്ടിടമാണ്, അപ്പാർട്ട്മെൻ്റ് ആണ് തകർന്നു വീണത്. ഡോക്ടർ കൃഷ്ണൻ ഷോർജ് ആയിരുന്നു. കൃഷ്ണൻ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? കണ്ടെത്താനുള്ള 99 പേരെന്ന് പറയുന്നത് അവർ സുരക്ഷിതരായിരിക്കുമോ? എത്ര പേരെ ഇതിനകം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? സുരേഷ്, വ്യാഴാഴ്ച രാത്രി ഏകദേശം 1:30 ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മയാമിക്കടുത്ത് സർഫ് സൈഡ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഷാംപ്ലെയിൻ അപ്പാർട്ട്മെന്റ്സ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 12 നില കെട്ടിടമാണ് ഇത്. 136 അപ്പാർട്ട്മെന്റുകൾ ഇവിടെയുണ്ട്. ഇതൊരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ്. പക്ഷേ 55 അപ്പാർട്ട്മെന്റുകൾ ഈ വലിയ ഒരു അപകടത്തിൽ തകർന്നു വീണു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതുവരെ ഒരു മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം 99, ഏകദേശം 100 പേരെ കാണാനില്ല, അവരെ കണ്ടെത്താനായിട്ടില്ല. കുടുംബാംഗങ്ങളുടെ ഫോൺ വിളികൾക്കൊന്നും അവർ മറുപടി നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കാജനകമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഇപ്പോൾ മയാമിയിൽ നിലനിൽക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 മണിക്കൂറായി തുടരുന്നു. 100 പേരെ കാണാനാവാത്ത സ്ഥിതികളുള്ളത് കൊണ്ട് തന്നെ മരണസംഖ്യ കൂടാൻ തന്നെയാണ് സാധ്യത. ഇതുവരെ കാണാനില്ലാത്തവരിൽ ഒരു 22 തെക്കേ അമേരിക്കക്കാർ ഈ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. പാരഗ്വേ, അർജന്റീന, ഉറുഗ്വേ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർ. പിന്നെ പാരഗ്വേയുടെ പ്രസിഡന്റിന്റെ ഭാര്യ സഹോദരിയും കാണാനില്ലാത്തവരിൽ ഉൾപ്പെടുന്നു എന്ന വിവരം ഇപ്പോൾ പാരഗ്വേ എംബസി പുറത്തുവിട്ടിരിക്കുന്നു. വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ഏകദേശം രാത്രി 10 മണിയായി. പക്ഷേ ഈ രാത്രി മുഴുവൻ തന്നെ ഈ 99 പേരെ കണ്ടെത്താനുള്ള വലിയ തീവ്ര ശ്രമമാണ് നടക്കുന്നത്. ഈ അപ്പാർട്ട്മെന്റിന് കാര്യമായ ഒരു ബലക്ഷയമോ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല എന്നാണ് സമീപകാലത്തുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിന്റെ വ്യക്തമായ കാരണം അറിയില്ല. പക്ഷേ ഇപ്പോൾ അന്വേഷണം പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ കാണാനില്ലാത്തവരെ രക്ഷപ്പെടുത്തുക. ഇവരെല്ലാവരും അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ഈ അപ്പാർട്ട്മെന്റിന്റെ റെസിഡൻസിന്റെ ലോഗ് പരിശോധിച്ചാൽ ഇത്രയധികം പേർ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു. 102 പേരെ കണ്ടെത്തി സുരേഷ്. രക്ഷാസേനകളുടെ തീവ്രമായ പരിശ്രമത്തിലൂടെ 102 പേരെ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ഒരു സ്ത്രീയുടെ വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു. ഒരു കോൺക്രീറ്റ് സ്ലാബിനടിയിൽ നിന്നാണ് ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ അവരുടെ കാല് മുറിക്കേണ്ടി വന്നു. കുട്ടികളെയും അങ്ങനെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. വളരെ കഠിന പ്രയത്നത്തിൽ കൂടെയാണ് രക്ഷാപ്രവർത്തന സേന ഈ അപ്പാർട്ട്മെന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നത്. ഫ്ലോറിഡയിൽ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ത് സഹായവും ആവശ്യപ്പെട്ടാൽ നൽകാൻ പ്രസിഡന്റ് ബൈഡൻ സന്നദ്ധനാണെന്ന് പറഞ്ഞിരിക്കുന്നു, ഫെഡറൽ സഹായം. പക്ഷേ ഈ രാത്രി മുഴുവൻ തന്നെ ഈ 100 പേരെ രക്ഷപ്പെടുത്തുക എന്ന വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് പോലീസിനും മറ്റു സുരക്ഷാ സേനകൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് നൽകാം. പക്ഷേ വളരെ ദാരുണമായ ഒരു സംഭവമാണ് മയാമിയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത് സുരേഷ്. ശരി കൃഷ്ണൻ. കൃഷ്ണകിഷോറാണ്. ഒരു തകരാറും ഇല്ല എന്ന അവസാനത്തെ ഇൻസ്പെക്ഷനിലും വ്യക്തമായ 12 നില അപ്പാർട്ട്മെന്റ് തകർന്നു വീണു.